നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഉപാസനയിലൂടെ സുബ്രഹ്മണ്യസ്വാമിയെ പ്രീതിപ്പെടുത്തി അഭിഷ്ട സിദ്ധി നേടാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് മകരമാസത്തിലെ തൈപ്പൂയ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി അഞ്ചാം തീയതി ഞായറാഴ്ചയാണ് തൈപ്പൂയ്യം തമിഴ് പുണ്യമാസമാണ് തൈമാസം തൈമാസത്തിലെ പൂയം നാളായതിനാലാണ് തൈപ്പൂയം എന്ന പേര് വന്നത് ശിവപുത്രനും ദേവസേനാപതിയുമായ സുബ്രഹ്മണ്യൻ്റെ പിറന്നാളാണ് തൈപ്പൂയമെന്നും താരകാസുരനെ യുദ്ധത്തിൽ നിഗ്രഹിച്ച് വിജയം നേടിയ ദിവസമെന്നും ഇത് രണ്ടുമല്ല ഭഗവാന്റെ വിവാഹദിനമാണ് മകരത്തിലെ പൂയമെന്നും ഐതിഹ്യമുണ്ട് ശ്രീ മുരുകനെ ദേവസേനാപതിയായി അഭിഷേകം ചെയ്ത ദിവസമെന്നും ഈ ദിനത്തെ വിശേഷിപ്പിക്കുന്നവരുമുണ്ട് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലെല്ലാം തൈപ്പൂയം പ്രധാനമാണ് എല്ലാ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യദേവൻ ഉപദേവതയായ ക്ഷേത്രങ്ങളിലും തൈപ്പൂരി ആഘോഷം പതിവാണ് അസുരനിഗ്രഹത്തിന് പോകും മുമ്പ് എല്ലാ ദേവന്മാരും ഉപഹാരങ്ങളും ശക്തികളും സുബ്രഹ്മണ്യന് നൽകി അങ്ങനെ പൂർണ്ണ തേജസ്സിയായി ആയിരം സൂര്യപ്രഭാവത്തോടെ വിളങ്ങി അതിനാൽ ഈ ദിവസത്തെ മുരുകോപാസനക്ക് അനേക മടങ്ങ് ഫലസിദ്ധിയുള്ളതായി വിശ്വസിക്കുന്നു വ്രതം തൈപ്പൂയത്തിൻ്റെ മൂന്ന് ദിവസം മുമ്പ് മത്സ്യമാംസാദികൾ വിടിഞ്ഞ് വ്രതം തുടങ്ങണം തലേദിവസം ഒരു നേരമേ അരി ആഹാരം പാടുള്ളൂ തൈപ്പൂയ ദിവസം പൂർണ്ണമായും ഉപവസിക്കുന്നതാണ് ഉത്തമം അതിന് സാധിക്കാത്തവർ അതിന് സാധിക്കാത്തവർ അരി ആഹാരം ഉപേക്ഷിച്ച് കരിക്കോ പഴവർഗ്ഗങ്ങളോ കഴിച്ച് വ്രതം എടുക്കാവുന്നതാണ് വ്രത ദിവസങ്ങളിൽ രാവിലെ കുളിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തണം തേപ്പൂയത്തിന് വ്രതമനുഷ്ഠിച്ച് സുബ്രഹ്മണ്യനെ ആരാധിച്ചാൽ പ്രണയസാഫല്യം കൈവരും ദമ്പതിമാർ തമ്മിലുള്ള അനുരാഗം വർദ്ധിക്കും സന്തതികൾക്ക് ഉന്നതി ഉണ്ടാകും സന്താനലാഭത്തിനാണെങ്കിൽ ദമ്പതികൾ ഒരുമിച്ച് വ്രതമനുഷ്ഠിക്കേണ്ടതാണ് ചൊവ്വ ദോഷ കാരണം വിവാഹം നീണ്ടുപോകുന്നവർ മകരത്തിലെ തേ്പ്പൂയം മുതൽ മാസം പൂയ നക്ഷത്രത്തിന് ഒരു വർഷം വ്രതം നോറ്റാൽ ദോഷശാന്തിയുണ്ടായി മംഗല്യഭാഗ്യം കൈവരും സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ശത്രുദോഷ ശമനം മുജ്ജമദോഷശാന്തി വിവാഹഭാഗ്യം പ്രണയസാഫല്യം തുടങ്ങിയ ഗുണാനുഭവങ്ങളും തൈപ്പൂയ വ്രതാനുഷ്ഠാനത്തിലൂടെ ലഭിക്കും വ്രതാനുഷ്ഠാനത്തിലൂടെ സുഖവും സന്തോഷവും ശാന്തിയും ആഗ്രഹ സാഫല്യവും സമ്മാനിക്കുന്നു ഭഗവാൻ സുബ്രഹ്മണ്യൻ വിധിപ്രകാരം ആചരിച്ച് പ്രീതിപ്പെടുത്തി അഭിഷ്ടങ്ങൾ കരസ്ഥമാക്കാൻ സ്കന്ധഷ്ടി വ്രതം നോലിക്കുന്നത് പോലെ തന്നെ ശ്രേഷ്ഠമാണ് മകരമാസത്തിലെ തൈപ്പൂയ വ്രതം അനുഷ്ഠിക്കുന്നതും വ്രതമെടുക്കുന്നവർ മൂന്ന് ദിവസവും രാവിലെ കുളിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തണം കാര്യസിദ്ധിക്ക് വേണ്ട മന്ത്രങ്ങൾ ജപിക്കുക അതിനു മുൻപ് സുബ്രഹ്മണ്യ ധ്യാനവും മൂലമന്ത്രവും കുറഞ്ഞത് നൂറ്റെട്ട് തവണയെങ്കിലും ജപിക്കുക തൈപ്പൂയത്തിൻ്റെ പിറ്റേന്ന് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം തൈപ്പൂയത്തിന് കാവടി കൊട്ടിയാടുന്നത് അതിവിശേഷമാണ് ഭക്തർ ബ്രഹ്മചര്യത്തോടെ മത്സ്യമാംസാദികൾ വെടിഞ്ഞ് രണ്ട് നേരവും കുളിച്ച് തറയിൽ ഉറങ്ങി ക്ഷൗരം ചെയ്യാതെ വേണം കാവടി വ്രതം നോൽക്കേണ്ടത് കാവടിയിൽ കൊണ്ടുപോകുന്ന ദ്രവ്യത്തെ അടിസ്ഥാനമാക്കി വിവിധ കാവടികൾ പാൽക്കാവടി ഭസ്മക്കാവടി അന്നക്കാവടി കളവക്കാവടി പീലിക്കാവടി തൈലക്കാവടി കർപ്പൂരക്കാവടി അഗ്നിക്കാവടി എന്നിവ ക്ഷേത്രങ്ങളിൽ നടത്താറുണ്ട് തേപ്പൂയത്തിന് ജപിക്കേണ്ട മന്ത്രങ്ങൾ ഓം വജൽ ഭുവേ നമ വളരെയധികം ഫലസിദ്ധിയേകുന്ന മൂലമന്ത്രമാണിത് വിദ്യാവിജയത്തെയും പ്രധാനം ചെയ്യും വ്രത ജപിക്കുക ഓം ശരവണഭവായ നമ ഈ മന്ത്രജപം ദാമ്പത്യ സൗഖ്യം നൽകും അന്നേ ദിവസം രാവിലെ ആറ് നെയ്ദീപം പൂജാമുറിയിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോയുടെ മുമ്പിലോ അല്ല വേര് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വേലിനു മുമ്പിലോ വിളക്കു വളർത്തി പ്രാർത്ഥിക്കുക തേ്പ്പൂയനാളിലെ വ്രതത്തിനും പൂജയ്ക്കും ഇരട്ടി ഫലം നൽകും അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി മുരുകമിയെ പ്രാർത്ഥിക്കുക എല്ലാവർക്കും മുരുകസ്വാമിയുടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്